നമസ്കാരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച പി സി ജോർജ് ഇന്ന് സഭയ്ക്ക് പുറത്തും ശ്രദ്ധാകേന്ദ്രമാവുകയായിരുന്നു നിയമസഭയിൽ നിന്ന് ഇറങ്ങി സഭാഹാളിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നിരയ്ക്ക് അടുത്തേക്കാണ് പി സി ജോർജ് ആദ്യം എത്തിയത് പ്രതിപക്ഷ നിരയിൽ വന്നിരിക്കാൻ പി സി ജോർജിനെ പി ജെ ജോസഫ് ക്ഷണിച്ചുവെങ്കിലും ഇല്ല എന്ന് തലയാട്ടി ജോർജ് ക്ഷണം നിരസിച്ചു എങ്കിലും വിളക്കിൽ ചാരി നിന്ന് പ്രതിപക്ഷ പ്രതിഷേധം അദ്ദേഹം നോക്കിക്കണ്ടു എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പി ജെ ജോസഫും അടക്കമുള്ളവർ പി സി ജോർജിനോട് സൗഹൃദം പങ്കിട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പി സി ജോർജ് യു ഡി എഫിനൊപ്പം വരും എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് സഭയിൽ നിന്നിറങ്ങിയ പി സി ജോർജ് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ നിരയ്ക്ക് അടുത്തേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നിരയ്ക്ക് ഒപ്പമല്ല സഭ വിട്ടിറങ്ങിയത് പ്രതിപക്ഷം ഇറങ്ങി 10 മിനിറ്റ് ശേഷമാണ് ഇറങ്ങിയത് എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പി സി ജോർജിൻ്റെ പ്രതികരണം ഇതോടെ താൻ യു ഡി എഫിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കുകയാണ് പി സി ജോർജും ജോർജിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസും തയ്യാറാകും എന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ തിരിച്ചടിയിൽ നേട്ടമുണ്ടാകുന്നത് പി സി ജോർജിന് തന്നെയാണ് എന്ന് നേരത്തെ വ്യക്തമായ കാര്യമാണ് പൂഞ്ഞാനൻ്റെ എം എൽ എയെ യു ഡി എഫിലെടുക്കാൻ സാധ്യത കൂടുതലാണ് എന്നും വ്യക്തമാക്കി യു ഡി എഫിനോട് അടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പി സി ജോർജ് പി സി തോമസ് എന്നിവരുടെ കാര്യം 11 ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ ചർച്ച ചെയ്തേക്കും കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തദ്ദേശത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഈ നിർണായകമായ നീക്കം ബി ജെ പിയുമായി സഹകരിച്ച രണ്ടു പേരാണ് പി സി ജോർജും പി സി തോമസും ഇതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ ഇവരുടെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം എടുക്കൂ പി സി തോമസ് ഇപ്പോഴും ബി ജെ പിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിട്ടുമില്ല വോഷ്പി സർക്കാരിൻ്റെ മന്ത്രിയായ പി സി തോമസ് എൻ ഡി എയുടെ ബാനറിൽ മൂവാറ്റുപുഴയിൽ മത്സരിച്ച എം പി ആവുകയും ചെയ്തു പി സിയും ഇടക്കാലത്ത് ബി ജെ പിക്കൊപ്പമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി നിന്ന നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ഇരു നേതാക്കളും താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും ഘടകകക്ഷികളുമായി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി എന്നാൽ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് വിട്ടുപോയത് മധ്യകേരളത്തിൽ ദോഷം ചെയ്തു എന്ന അനുമാനമുള്ളതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഈ നേതാക്കളെ മാറ്റി നിർത്തരുത് എന്ന വാദം ഉയർന്നിട്ടുണ്ട് ഇതാണ് പി സി തോമസിനും ഗുണകരമാകുന്നത് പി സി തോമസിന് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകും പി സിക്ക് 2 സീറ്റ് നൽകേണ്ടി വരുമെന്ന് യു ഡി എഫിനെ വ്യക്തമായിട്ടറിയാം മകൻ ഷോണിന് വേണ്ടിയും പി സി സീറ്റ് ചോദിക്കും പൂഞ്ഞാറിലെ സിറ്റിംഗ് എം എൽ എ ആയ ജോർജിനെ സ്വീകരിക്കുന്നതിൽ ആ മേഖലയിലെ ഒരു എം പി ഉടക്കുന്നുണ്ട് എങ്കിലും ഓരോ സീറ്റും നിർണായകമാകുമെന്ന തിരഞ്ഞെടുപ്പിൽ ജോർജിൻ്റെ സഹായം ഉറപ്പാക്കുന്നതാകും ബുദ്ധി എന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ് പൂഞ്ഞാറിന് പുറമെ പാലായിലും ജോർജിന് സ്വാധീനമുണ്ട് പാലായിലും മത്സരിക്കാൻ പി സി ജോർജ് തയ്യാറാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അതായത് ഏതാണ്ട് മെയ് മാസത്തോടെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് വ്യക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം തന്നെയായിരിക്കും പി സി നിൽക്കുക എന്ന നിർണായകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്